സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജെയിംസ് നോബെറി തയ്യാറാക്കിയ ഒരു സചിത്ര രേഖയാണ് ദ ബിഗ് പാൻഡ ആൻഡ് ദ ലിറ്റിൽ ഡ്രാഗൺ. ചൈനീസ് സംസ്കാരത്തിൽ യഥാക്രമം യോദ്ധാക്കളെയും രാജാക്കന്മാരെയും സൂചിപ്പിക്കുന്ന പാണ്ഡ, വ്യാളി എന്ന ജീവികളെ ഒരു സുഹൃത് ബന്ധത്തിൻ്റെ ചരടിൽ കോർത്തിണക്കി ജീവിത വഴികളിൽ അവരെ അനുഗമിക്കുകയാണ് ഈ കാർട്ടൂൺ പരമ്പര. അതിൽ ബിഗ് പാൻഡ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരവസരത്തിൽ. ഏതാണ് പ്രധാനം, ലക്ഷ്യമോ മാർഗമോ? ലിറ്റിൽ ഡ്രാഗൺ ഉത്തരം പറയുന്നു, കൂട്ട്. കൂട്ടാണ് പ്രധാനം, കമ്പനി. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാളിൻ്റെ സന്ദേശവും മറ്റൊന്നല്ല. നമ്മോട് കൂട്ടുകൂടുന്ന ദൈവം സമാധാനത്തിൻ്റെ പാതയിൽ നമ്മെ നടത്തി നീതിയിൽ പൂർത്തീകരിക്കുവോളം അവൻ നമ്മുടെ വഴി കൂട്ടുകാരനാകുന്നു. എൻ്റെ ചതവും ചതിയും പേർന്ന മാംസത്തെ അവൻ പുണരുന്നു. വചനം മാംസം ധരിച്ചു. ഒരു വിസ്മയക്കാഴ്ച പോലെയല്ല, അവൻ എൻ്റെ കൂടാരത്തിനപ്പുറം പാർപ്പുറപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം എപ്പോഴും ഇമ്മാനുവലായിരുന്നു, നമ്മോട് കൂടെയുള്ളവൻ. അതുകൊണ്ടാണ് അവൻ നമ്മുടെ ജീവിതങ്ങളിലും ചരിത്രങ്ങളിലും ഇടപെടുന്നതും ഇടകലരുന്നതും. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ സൃഷ്ടിയിൽ തന്നെ ദൈവത്തിൻ്റെ ഈ സ്നേഹപദ്ധതി വെളിവാക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പ്രകാശം, നിത്യമായ പ്രകാശം. പക്ഷേ നമ്മുടെ ക്രിസ്മസുകൾ കാൽപ്പനികമായി മാറുകയാണ്. ചുവപ്പിൻ്റെ പ്രളയം പോലെ സാന്താക്ലോസ് മേളങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ സാന്താക്ലോസിനും ക്രിസ്തുവിനും ഇടമുള്ളതുപോലെയായി മാറിയിരിക്കുന്നു. രണ്ട് മുറികൾ പണിത് നാം അവരെ കുടിയിരുത്തിയിരിക്കുന്നു. ഒരിക്കലും അവ ഇടകലരുന്നുമില്ല. നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ ആടിത്തിമറിപ്പിലും രാലഹരികളിലും വിഭവസമൃദ്ധികളിലും വസ്ത്രാലങ്കാരങ്ങളിലും ചമയങ്ങളിലുമാണെന്ന് നാം കാവ്യാത്മകമായി ജീവിച്ചു പോകുന്നു. കരയാൻ പോലും കണ്ണീർ ബാക്കിയില്ലാതെ അനേകം പേർ ഈ ക്രിസ്മസ് രാവിൽ പകിട്ടണിയാതെ ഉറക്കം കിട്ടാതെ കിടക്കുന്നു എന്നതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം നമുക്ക് പകർന്നു തരുന്ന ഏറ്റവും വലിയ പാഠം. ആ തിരിച്ചറിവിൽ മാത്രമേ മനുഷ്യാവതാരത്തിൻ്റെ പൂർണ്ണമായ രഹസ്യം മിഴിതുറക്കൂ. നമ്മുടെ മനുഷ്യാവസ്ഥകളുടെ സർവഭാവങ്ങളെയും പുലുകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനായി പിറക്കുന്നത്. വേദനിക്കുന്നവരെയും ദരിദ്രരെയും ഏറെ അടുപ്പത്തോടെ അവൻ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. അവൻ എന്നേക്കാളും ദരിദ്രനായി തന്നോടൊപ്പം എന്നെ മഹത്വം അണിയിക്കാൻ. മറിയം ഉണ്ണിയെ കോരിയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം തൻ്റെ അനന്ത സ്നേഹകാരുണ്യത്തിൽ മറിയത്തെയും നമ്മെ എല്ലാവരെയും കോരിയെടുക്കുകയാണ്. ഇതാണ് യഥാർത്ഥ പരസ്പര സഹവാസം, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, നാം ദൈവത്തിലും ദൈവം നമ്മളിലും. ഈ ഒരു പിറവിയിൽ മാത്രമേ അത് നമുക്ക് കാണാനാകൂ. അമ്മ മകനെയും മകൻ അമ്മയെയും ഒരേ സമയം കോരിയെടുക്കുന്നത് സ്നേഹത്തിൻ്റെ പരസ്പര ആശ്ലേഷം. മെറി ക്രിസ്മസ്.